ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഗെയിംസ് കളിച്ചുകൊണ്ടും അതുപോലെ തന്നെ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടും നല്ല രീതിക്ക് തന്നെ പേയ്റ്റിംഗ് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് ഫ്ലൈയിങ് ക്യാഷ് എന്നാണ്. സ്ക്രീനിൽ കാണാനായിട്ട് പറ്റും എന്നാണ് ആപ്ലിക്കേഷൻ ഐക്കൺ. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ ഇൻസ്റ്റൻറ്റ് പേയ്മെൻ്റ് ആണ് വരുന്നത്. അതായത് നിങ്ങൾക്ക് ഏൺ ചെയ്യുന്ന എമൗണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് നിങ്ങളെ പേടിഎം വാലറ്റിലോട്ട് വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ലൈവ് ആയിട്ടുള്ള പേയ്മെൻറ്റ് പ്രൂഫ് ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോയിൽ കാണിച്ചിരുന്നുണ്ട്. എൻ്റെ ഉള്ള എമൗണ്ട് ഞാൻ വിഡ്രോ ചെയ്ത് കാണിച്ചിരുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം. അത് മാത്രമല്ല, ഈ ഒരു ആപ്ലിക്കേഷൻ മിനിമം വിഡ്രോയിൽ വരുന്നത് വെറും 1 രൂപ മാത്രമാണ്. ഓക്കെ, അപ്പോൾ 1 രൂപ മാത്രം. നിങ്ങൾക്ക് അത് സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്കൊരു ജസ്റ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് 10 മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ സെൽഫായിട്ട് ഇൻസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട. ഇതുപോലെ നല്ല പേയ്റ്റിംഗ് ക്യാഷ് ഏണിങ് ആപ്ലിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലോട്ട് പോകാം. സോ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നേരെ പ്ലേ സ്റ്റോറിലോട്ട് പോകും. പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾ ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞുതരാം, കുറച്ച് സ്പീഡിൽ തന്നെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ആപ്ലിക്കേഷൻ ഹോം പേജിലോട്ട് ഇതുപോലെ പോകും. സോ നിങ്ങൾ അതിൻ്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റ് ചെയ്യാനായിട്ട് ജസ്റ്റ് ആ ഒരു സൈഡ് ബാർ കാണാം മുകളിലായിട്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ വരും. സോ മുകളിലായിട്ട് ലോഗിൻ ആൻഡ് രജിസ്റ്റർ എന്നുകൊണ്ട് കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കാണാനായിട്ട് പറ്റും. സോ ഫസ്റ്റ് ഇവിടെ ആയിട്ട് യൂസർ നെയിം കൊടുക്കുക, പിന്നെ റഫറൽ കോഡാണ്. റഫറൽ കോഡ് എൻ്റെ റഫറൽ കോഡ് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അപ്പോൾ ആ ഒരു കോഡ് നിങ്ങൾ മസ്റ്റായിട്ട് എൻ്റർ ചെയ്യുക, എന്നാൽ മാത്രം നിങ്ങൾക്ക് 100 കോയിൻസ് ഫ്രീ ആയിട്ട് ജോയിൻ ബോണസ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു 100 കോയിൻസ് കിട്ടാനായിട്ട് ആ ഒരു റഫറൽ കോഡ് എൻ്റർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ പേടിഎം നമ്പർ കറക്റ്റായിട്ട് തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതൊക്കെ കൊടുത്തതിന് ശേഷം താഴെയായിട്ട് ലോഗിനിൽ ക്ലിക്ക് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ആയി വരുന്നതായിരിക്കും. സോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ തിരിച്ച് ഹോം പേജിലോട്ട് തന്നെ വരും. സോ ഇതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഹോം പേജ്. ഓക്കെ, സ്ലോഡായി വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ഹോം പേജ്. അപ്പോൾ താഴെ നോക്കുകയാണ്, ഇപ്പോൾ നമ്മൾ ഹോം പേജിലാണ് നിൽക്കുന്നത്. പിന്നെ താഴെ രണ്ടാമത്തെ ഓപ്ഷൻ വാലറ്റ്, പിന്നെ സ്പിന്നിങ്ങിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്, പിന്നെ ഒരു പ്രൊഫൈലിൻ്റെ ഒരു ഐക്കൺ ഉണ്ട്. അപ്പോൾ നമുക്കിതിൽ നിന്ന് എങ്ങനെയൊക്കെ കോയിൻസ് ഏൺ ചെയ്യാൻ നോക്കാം. അപ്പം ആദ്യം പറയാം, നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ, അതായത് റഫർ കോഡ് എൻ്റർ ചെയ്ത് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് 100 കോയിൻസ് കിട്ടും. അതുപോലെ ഇത് ഇതിൽ കോയിൻസിൻ്റെ വാല്യൂ പറയുകയാണെങ്കിൽ 1000 കോയിൻസിൻ്റെ വാല്യൂ 1 രൂപയാണ്. ഓക്കെ, 1000 കോയിൻസിൻ്റെ വാല്യൂ 1 രൂപ. സിമ്പിളായിട്ട് നിങ്ങൾക്ക് 1000 കോയിൻസ് ഏൺ ചെയ്യാം. അതായത് ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഏൺ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒരു 5 മിനിറ്റ് 10 മിനിറ്റൊക്കെ എടുക്കാനുള്ളത് അത്യാവശ്യം. ഡെയിലി ഞാൻ കാര്യം പറയാം, ഒരു മിനിമം ഒരു 5 റുപ്പീസ് ഒക്കെ നിങ്ങൾക്ക് വെച്ച് നിങ്ങൾക്ക് എന്തായാലും സിമ്പിളായിട്ട് ഡെയിലി ഏൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയാണ് ഇതിൽ ഇനി ഏൺ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് നമുക്ക് സെൽഫ് ഏണിങ് ഓപ്ഷൻസ് നോക്കാം. അപ്പോൾ ഈ ഒരു ഹോം പേജ് തന്നെ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഗെയിം ഓഫർ എന്ന് പറഞ്ഞ ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെയായിട്ട് നമുക്ക് ഒരുപാട് ഗെയിംസ് കാര്യങ്ങൾ കാണാം. ഈ ഒരു ഗെയിംസ് നമ്മൾ ജസ്റ്റ് കളിച്ചാൽ മതി. നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഫസ്റ്റത്തെ ഗെയിമിൽ ക്ലിക്ക് ചെയ്തു. നിങ്ങൾ ഏത് ഗെയിമാണെങ്കിലും സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റത്തെ ഗെയിമിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ലോഡാവും. ഓക്കെ, ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അവിടെ ലോഡാവും. അതിന് മുമ്പായിട്ട് ചെറിയൊരു ആഡ് വരും. അപ്പോൾ ആഡ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഒരു ആഡ് മുകളിലായിട്ട് ജസ്റ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഒരു ജസ്റ്റ് 5 സെക്കൻഡ് ഒക്കെ ഉണ്ടാവുള്ളൂ. അതിനുശേഷം ഇതുപോലെ വേറൊരു ആഡ് കൂടി വരും. അതായത് അതിൻ്റെ തന്നെ ഒരു ആഡ് വരും. ജസ്റ്റ് അത് ക്ലോസ് ചെയ്യുക. പിന്നെ വീണ്ടും ചിലപ്പോൾ ഒരു വീഡിയോ ആഡ് കൂടി വരുമായിരിക്കും. അത് ജസ്റ്റ് അതും കൂടി ഒന്ന് വാച്ച് ചെയ്യുക. അത് ഫുള്ള് വാച്ച് ചെയ്യുന്നതിന് വേണ്ട, ഒരു 5 സെക്കൻഡ് വാച്ച് ചെയ്താൽ മതി, ചിലപ്പോൾ വരുള്ളൂ. ഓക്കെ, അത് വന്നിട്ട്, ഓക്കെ, ഒരു ആഡ് വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് സ്കിപ്പ്, അതായത് പോസ് ഒന്നും ചെയ്യുന്നില്ല, ഞങ്ങൾക്ക് ലീവ് ആയിട്ട് കാണിച്ചത്. ഇതുപോലത്തെ ആഡ് വന്ന് താഴെയായിട്ട് ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പം സ്കിപ്പ് ആഡിൽ ക്ലിക്ക് ചെയ്തു. സ്കിപ്പ് ആഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ ഗെയിംസ് ഓപ്പ് വെബ്സൈറ്റിലോട്ട് പോകുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ജസ്റ്റ് ഒരു ഗെയിം വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒന്നുമില്ല, ഇവിടെ നമ്മൾ കളിക്കണമെന്ന് തന്നെ ഇല്ല. നമ്മൾ ജസ്റ്റ് വെറുതെ വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കളിക്കുകയാണ്, ജസ്റ്റ് കളിക്കുന്നുണ്ട് ഇതുപോലെ. ഓക്കെ, അപ്പോൾ എൻ്റെ മുകളിൽ നേരത്തെ 1000 കോയിൻസ്, കറക്റ്റ് 1000 കോയിൻസ് ആയിരുന്നു എൻ്റെ വാലറ്റിൽ ഉണ്ടായിരുന്നത്. അപ്പം നമുക്ക് ഇനി നോക്കാം എത്ര കോയിൻസ് ഗെയിം കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നുള്ളത് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, കൺഗ്രാജുലേഷൻ വിൻ 50 കോയിൻ ആയിട്ട് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് ഇവിടെ വന്നത് കാണാൻ പറ്റും. അപ്പോൾ അതിനർത്ഥം നമുക്ക് 50 കോയിൻസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഇനിയൊന്നുമില്ല, ജസ്റ്റ് ക്ലോസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മുകളിലായിട്ട് കാണാൻ പറ്റും 1050 കോയിൻസ് ആയിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു കൂടി പോയി ഒരു 30 സെക്കൻഡ്, ഓക്കെ, 30 സെക്കൻഡോട് നിങ്ങൾക്ക് 50 കോയിൻസ് സിമ്പിളായിട്ട് ഏൺ ചെയ്യാം. ജസ്റ്റ് ഒന്നുമില്ല, ആ ഒരു ഗെയിമിൽ ക്ലിക്ക് ചെയ്യുക. ഗെയിമിൽ ക്ലിക്കുന്ന സമയത്ത് 2 ആഡ്സ് വരും. അത് രണ്ടും ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക. വാച്ച് ചെയ്ത്, അതായത് ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യുക, കുറച്ച് സമയം വാച്ച് ചെയ്ത് സ്കിപ്പ് ചെയ്യുക. എന്നിട്ട് ഒരു ഗെയിം ഒരു 10-20 സെക്കൻഡ് കളിക്കുക. അപ്പോൾ അവിടെ കോയിൻ ആഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് വരും. നേരെ ബാക്ക് അടിച്ച് വരാം. ഇങ്ങനെ നിങ്ങൾക്ക് കളിക്കാം. ഓക്കെ, കളിക്കാനല്ല, അതായത് ഇങ്ങനെ നിങ്ങൾക്ക് കോയിൻസ് ഏൺ ചെയ്യാൻ പറ്റും. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്നുമില്ല, ജസ്റ്റ് സെൽഫായിട്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങൾ ചെയ്തിട്ട് സിമ്പിളായിട്ട് 50 കോയിൻസ് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമുക്ക് ഗെയിം കളിച്ചുകൊണ്ട് ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇത് ഒരുപാട് ഗെയിംസ് ഉണ്ട്. ഏത് ഗെയിംസ് കളിച്ചാലും നിങ്ങൾക്ക് കിട്ടുന്ന കോയിൻസ് ഒക്കെ ഒരേപോലെ തന്നെയാണ്. ഓക്കെ,
അപ്പോൾ അതിലൊന്നും കാര്യമില്ല. നമുക്ക് അടുത്തായിട്ട് ഇൻസ്റ്റാൾ ഓഫർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ അതിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇൻസ്റ്റാൾ ഓഫർ ഒക്കെ ആ ഒരു പേരിലുള്ള പോലെ തന്നെ ഇവിടെ നമുക്ക് ഈ ആപ്ലിക്കേഷൻസൊക്കെ ഇൻസ്റ്റാൾ ചെയ്താൽ നമുക്ക് കോയിൻസ് കിട്ടും. കോയിൻസ് കറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ക്രെഡിറ്റ് ആവുന്നുണ്ട്. ഞാനിവിടെ ഈ ഒരു സ്പ്ലാഷ് വി പി എന്ന് പറയുന്ന ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തു, അതിൻ്റെ കോയിൻസ് കിട്ടി. അതുപോലെ തന്നെ ഞാൻ രണ്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തുള്ള രണ്ട് ആപ്പിൻ്റെയും കോയിൻസ് എനിക്ക് കറക്റ്റ് ആയിട്ട് ക്രെഡിറ്റ് ആയി. അങ്ങനെയാണ് ഞാൻ ഈ ഒരു 1000 കോയിൻസ് അതായത് 1000 കോയിൻസ് ഞാൻ എയിൻ ചെയ്തത്. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് മുകളിൽ കാണാൻ അതിൻ്റെ 1000 കോയിൻസ് ഉണ്ട്. പിന്നെ ഞാൻ ആ ഒരു ഗെയിംസ് കളിച്ചിട്ടുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും കോയിൻസ് എയിൻ ചെയ്ത്, ഒരാളെപ്പോലും റെഫർ ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് സെൽഫായിട്ട് എയിൻ ചെയ്യാനായിട്ട് പറ്റുന്നത്. നിങ്ങൾക്ക് സെൽഫായിട്ട് നിങ്ങൾ ഇത്രേ ഉള്ളൂ എന്ന് വിചാരിക്കേണ്ട, നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ എയിൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. അതിനടുത്തായിട്ട് റഫറിങ്ങിൻ്റെ ഒരു ഓപ്ഷനാണ്. അപ്പോൾ അതിനായിട്ട് ജസ്റ്റ് സൈഡ് ബാർ ക്ലിക്ക് ചെയ്യുക, അല്ലാതെ ഒരു പ്രൊഫൈലിൻ്റെ ഐക്കണിലോട്ട് വരാം. പ്രൊഫൈലിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലായിട്ട് വരും. അപ്പം അതിന് മുമ്പായിട്ട് റഫറിൻ്റെ കാര്യം പറഞ്ഞതിന് മുമ്പായിട്ട് ഇവിടെയായിട്ട് ഗിഫ്റ്റ് കോഡ്, എൻ്റർ ഗിഫ്റ്റ് കോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ ഇതെന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാനുള്ള അവർ ലിമിറ്റഡായിരിക്കും കിട്ടുന്നത്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു റഫ് അതായത് എന്താ പറയുക, ഗിഫ്റ്റ് കോഡ് അവർ ഇടും. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കോഡ് ഇടും. ആ ഒരു കോഡ് നമ്മൾ എന്ത് ചെയ്യുക, കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് പേസ്റ്റ് ചെയ്തിട്ട് സബ്മിറ്റ് കൊടുക്കാതെ നമുക്ക് അവിടെ പറഞ്ഞിരിക്കുന്ന കോയിൻസ് കിട്ടും. ഓക്കെ, അത് ലിമിറ്റഡ് ആയിരിക്കും. അതായത് ഇപ്പം മറ്റേ ഒരു വേറെയുള്ള സൈറ്റുകളിലൊക്കെ മറ്റേ എൻവലപ്പൊക്കെ ഉണ്ടാകുന്ന പോലെയൊക്കെ ഞാൻ തോന്നുന്നു. ഓക്കെ, അതായത് അതുപോലെ തന്നെ നമുക്ക് ജസ്റ്റ് ആ ഒരു ഗിഫ്റ്റ് കോഡ് ഉണ്ടാകും. ആ ഒരു കോഡ് അവർ അവിടെ ടെലിഗ്രാമിലായിരിക്കും ഉണ്ടെന്നേ. അപ്പോൾ ഒരു ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് കിട്ടും. ആ ഒരു കോഡ് ഇവിടെ കൊണ്ടു വന്ന് പേസ്റ്റ് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക, നമുക്ക് കുറച്ച് കോയിൻസ് കിട്ടും. അതാണ് സംഭവം. അപ്പോൾ അത് ലിമിറ്റഡ് ആയിരിക്കും, വളരെ ലിമിറ്റഡ് ആയിരിക്കുള്ളൂ. അത് നിങ്ങൾ അത്ര ആക്റ്റീവ് ആണെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നോക്കാം, അത് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ട് നോക്കാം. സോ അത് ഞാൻ പറയുന്നില്ല, നമുക്കത് ജസ്റ്റ് റഫറിങ് നോക്കാം. റഫറിൽ ക്ലിക്ക് ചെയ്യുക. റഫറിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഈ ഒരു ആപ്പിൻ്റെ എന്തോ ഒരു ബഗ്ഗാണെന്ന് തോന്നുന്നു. കുറച്ച് സമയം ഇങ്ങനെ സ്റ്റെക്കായി നിന്നിട്ട് എന്തൊക്കെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഈ റഫറിങ്ങിൻ്റെ പേജിലോട്ട് പോകുന്നത്. ഓക്കെ, സോ ഇതുപോലെ വന്നിട്ട് നേരെ ഇവിടെ റഫർ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത്. അപ്പോൾ ടോട്ടൽ റഫറിൽ കാര്യങ്ങളൊക്കെ കൂടെ കാണാൻ പറ്റും. നിങ്ങളുടെ റഫർ കോഡ് കാണാം. അപ്പോൾ ഈ ഒരു കോഡ് ഉപയോഗിച്ച് ഫ്രണ്ട്സിനെ റഫർ ചെയ്യുക. കറക്റ്റ് എത്ര കോയിൻസ് കിട്ടും എന്നുള്ളത് ഇവിടെ എവിടെയും കൊടുത്തിട്ടില്ല. അപ്പോൾ എനിക്ക് ക്രെഡിറ്റ് ആകുമ്പോൾ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു 100 കോയിൻസ് ആണെന്ന് തോന്നുന്നു പെർ റഫറിന് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എന്തായാലും കോയിൻസ് എൺ ചെയ്യാൻ പറ്റും. അപ്പോൾ റഫർ ചെയ്യാൻ റഫർ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് സെൽഫായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നവർക്ക് സെൽഫായിട്ട് തന്നെ വർക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ ഇങ്ങനെയാണ് ഇതിൽ നിങ്ങൾക്ക് റഫർ ചെയ്ത് എൺ ചെയ്യാനായിട്ട് പറ്റുന്നത്. പിന്നെ താഴെയായിട്ട് എന്ന് വെച്ചാൽ സ്പിന്നിങ്ങിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇവിടുന്ന് ബഗ് കാരണം ആപ്പ് എന്താ, അതായത് ആ ഒരു സ്പിന്നിങ്ങിൻ്റെ ആ ഒരു പേജിലോട്ട് പോകുന്നില്ല. ഇതിപ്പോൾ എൻ്റെ ഫോണിൻ്റെ മാത്രം കുഴപ്പമാണെന്ന് അറിയില്ല. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യുക, ജസ്റ്റ് അവിടെ സ്പിൻ ചെയ്തിട്ട് നമുക്ക് എൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പം നിങ്ങൾക്ക് എന്താ, നിങ്ങളെ ലോഡ് ആവുന്നുണ്ടെങ്കിൽ അവിടെ സ്പിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് അങ്ങനെയും കോയിൻസ് ചെയ്ഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എൻ്റെ കയ്യിൽ വർക്കാവുന്നില്ല, ഇവിടെ സ്റ്റെക്കായതുപോലെ നിൽക്കും ഈ ആപ്പ്. അതുകൊണ്ടാണ് ഞാനത് കാണിച്ചു തരാത്തത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്പിൻ ചെയ്തിട്ട് പറ്റും, എയിൻ ചെയ്യാനായിട്ട് പറ്റും കോയിൻസ്. ഇനി നമുക്ക് എന്തായാലും വിഡ്രോയിൽ നോക്കാം. അപ്പോൾ വിഡ്രോ ചെയ്യാനായിട്ട് രണ്ടാമത്തെ ഓപ്ഷൻ വാലറ്റിൽ പോവുക. വാലറ്റിൽ പോകുന്ന സമയത്ത് ഇതുപോലെ വരും. അപ്പോൾ പ്ലീസ് ഇൻപുട്ട് INR എന്ന് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ കാണാം മിനിമം 1 രൂപയും മാക്സിമം 5 റുപ്പീസും ആണ്. ഓക്കെ, മിനിമം 1 റുപ്പീസ്, മാക്സിമം 5 റുപ്പീസ് ആണ്. സോ അപ്പോൾ നമുക്ക് എന്തായാലും വിഡ്രോ ചെയ്യാം. അതിന് മുമ്പായിട്ട് അതായത് ഞാൻ പറഞ്ഞു 1000 കോയിൻസിൻ്റെ വാല്യൂ 1 റുപ്പീസ് ആണെന്നുള്ളത്. അപ്പോൾ എൻ്റെ ലാനിൽ 1000 കോയിൻസ് ഉണ്ട്, 1 റുപ്പീസിനെ ഉള്ളൂ. അപ്പോൾ ഞാൻ മുമ്പായിട്ട് എൻ്റെ പേടിഎം എടുത്തിട്ട് ബാലൻസ് കാണിച്ചു തരാം. നിങ്ങൾക്ക് ലൈവ് ആയിട്ട് തന്നെയാണ് ഞാൻ കാണിച്ചത്. പേടിഎം ബാലൻസ് കാണാൻ പറ്റും. 4 രൂപയാണുള്ളത്. ഓക്കെ, 4 രൂപ നിങ്ങൾക്ക് കണ്ടല്ലോ, 4 രൂപയാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് എന്താ ചെയ്യാം, ഫ്ലെയിം ക്യാഷ് എടുക്കുകയാണ്. ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാനിവിടെ എമൗണ്ട് എൻ്റർ ചെയ്യാണ്. 1 രൂപ വിഡ്രോ, 1 രൂപ എൻ്റർ ചെയ്തു. അതിനുശേഷം വിഡ്രോയിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. റെഡീം പെൻഡിങ് പ്ലീസ് വെയിറ്റ് 24 hours കൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, ഇൻസ്റ്റൻ്റ് ആയിട്ട് കൊടുത്തിരുന്നതാണ്. ഇവിടെ സ്റ്റാറ്റസ് പെൻഡിങ് ആണ്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇൻസ്റ്റൻറ്റ് പേയ്മെൻ്റ് ആണ് പറഞ്ഞത്, അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് 5 മിനിറ്റോളം ചിലപ്പം ടൈം എടുക്കുമായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇവിടെ വിഡ്രോ സക്സസ് ആയിട്ടുണ്ട്. നേരത്തെ പെൻഡിങ് ആയിരുന്നു, ഇപ്പോൾ സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടാവുന്നതാണ്. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് പേയ്മെൻറ്റ് കിട്ടിയിട്ടില്ല. ഞാൻ ഒരുപാട് പറഞ്ഞിരുന്നു ഇൻസ്റ്റൻറ്റ് പേയ്മെൻറ്റ് ആണെന്ന് നോക്കി, പക്ഷേ ഇൻസ്റ്റൻ്റ് ആയിട്ട് പേയ്മെൻറ്റ് കിട്ടിയില്ല. ഒരു മണിക്കൂറിന് മുകളിലായിട്ട് ടൈം എടുത്തു, എന്നിട്ട് ആ ഒരു പേയ്മെൻറ്റ് കിട്ടിയത്. ഞാനൊരു വീഡിയോ ചെയ്യുന്ന ആ ഒരു ടൈമിലൊക്കെ ഇൻസ്റ്റൻ്റ്, അതായത് വീഡിയോ ചെയ്യുന്നതിനൊക്കെ മുമ്പായിട്ട് ഇൻസ്റ്റൻറ്റ് പേയ്മെൻറ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞ് ചെയ്തത്. ഓക്കെ, അതാണ് ലൈവ് പേയ്മെൻറ്റ് പ്രൂഫൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് ചെയ്തത്. ഓക്കെ, എന്തായാലും ലൈവായിട്ട് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അതായത് വിഡ്രോ ചെയ്തിട്ട് ആ ഒരു പേയ്മെൻറ്റ് കിട്ടുന്ന വരെ ഞാൻ വെയിറ്റ് ചെയ്തിട്ടാണ് ഞാൻ പിന്നെ ബാക്കി വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും വിഡ്രോ സക്സസ് ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ പേടിഎം വാലറ്റ് ജസ്റ്റ് പോയി ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ബാലൻസ് ആ ഒരു പാസ്ബുക്കിൽ പോകാം. പാസ്ബുക്കിൽ പോയതിന് ശേഷം നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കാൻ പേടിഎം വാലറ്റിൻ്റെ ഒരു ബാലൻസ് ഇൻക്രീസ് ആയിട്ടുണ്ട്. നേരത്തെ 4 റുപ്പീസ് ആയിരുന്നു, ഇപ്പോൾ 5 റുപ്പീസ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ടൈം ചെക്ക് ചെയ്യാം, 6:21. ഓക്കെ, ഞാൻ നേരത്തെ വിഡ്രോ ചെയ്തത് 5:15 5:12 ആയിരുന്നു വിഡ്രോ ചെയ്തത്. ഇപ്പോൾ 6:21 ആയിട്ടുണ്ട്. അപ്പോൾ 1 മണിക്കൂറിന് മുകളിലെടുത്തു പേയ്മെൻറ്റ് കിട്ടാനായിട്ട്.
അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു 24 hours എടുക്കും. ഓക്കെ, അപ്പോൾ ആദ്യം ഇൻസ്റ്റൻറ്റ് പേയ്മെൻ്റ് ഒക്കെ ആയിട്ട് കൊടുത്തിരുന്നതാണ്. ഇപ്പം ഒരുപാട് യൂസേഴ്സ് ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കും ഇവിടെ ഇങ്ങനെ ടൈം എടുക്കുന്നത്. കാണാൻ പറ്റും ക്യാഷ് ബാക്ക് റിസീവ്ഡ് 1 from കാണാൻ പറ്റും. താഴെ ആയിട്ട് ഫ്ലൈയിങ് ക്യാഷ് ആപ്പ് BBM എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും, ഫ്ലൈയിങ് ക്യാഷ് ആപ്പ് എന്ന് കാണാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ പേയ്മെൻറ്റ് പ്രൂഫ്. പേയ്മെൻറ്റ് കാർഡിൽ പക്കയായിട്ട് കൊടുക്കുന്നുണ്ട്, ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇപ്പോൾ കൊടുക്കുന്നില്ല, എങ്കിൽ പോലും പേയ്മെൻറ്റ് കറക്റ്റായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇൻസ്റ്റൻറ്റ് പേയ്മെൻറ്റ് ഇപ്പോൾ കൊടുക്കുന്നില്ല, എന്താണെന്ന് അറിയില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് സെൽഫായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ട് ഇതിൽ ക്യാഷ് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. നല്ലൊരു ആപ്ലിക്കേഷനാണ്. ഇപ്പം യൂസേഴ്സ് കാര്യങ്ങളൊക്കെ കൂടുകയാണെന്നുണ്ടെങ്കിൽ പതുക്കെ പതുക്കെ എന്താ വിഡ്രോൾ ടൈം ചിലപ്പോൾ കുറച്ചുകൂടി കൂടും, 24 hours ശരിക്കും എടുക്കുകയും. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക ഇപ്പോഴും തന്നെ. പിന്നെ ഈ ഒരു ആപ്പ് എന്ന് പറയുമ്പോൾ ഒരുപാട് നാളൊന്നും വർക്കാവില്ല, കുറച്ചാളെ വർക്കാവുള്ളൂ. അപ്പോൾ വർക്കാവുന്നിടത്തോളം കാലം നിങ്ങൾ എന്തായാലും യൂസ് ചെയ്യുക. ഓക്കെ, ഇത് ഡെയിലി വിഡ്രോ ചെയ്യുക, ഡെയിലി ആ ഒരു ടാസ്ക് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് വിഡ്രോ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട. അപ്പം ഇതിൽ മികച്ച മറ്റൊരു കിട്ടില്ല വീഡിയോയും നമുക്ക് കാണാം. ഗുഡ് ബൈ.